ഹായ് ഗായ്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു താംഗ്ഡി കബാബ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. സാധാരണയായിട്ട് താംഗ്ഡി കബാബ്, കൽമി കബാബ് ഒക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാണ് കഴിക്കാറുള്ളത്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തം, വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഓക്കെ, അന്നേരം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അന്നേരം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഓക്കെ, അന്നേരം നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ചിക്കൻ. ഞാനിവിടെ എടുത്തേക്കുന്നത് 4 chicken legs എടുത്തേക്കുന്നത്. നമുക്ക് ചിക്കൻ ക്യൂബ്സോ അല്ലെങ്കിൽ ബോൺലെസ് ആയിട്ടുള്ള പീസസ് വേണമെങ്കിലും ഈ താംഗ്ഡി കബാബ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണം. ചിക്കൻ പീസസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുക, ചെറിയ ചെറിയ സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാരിനേഷൻ ചെയ്ത് പിടിപ്പിച്ച് കഴിയാൻ നേരം ഇത് നല്ലതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല മാരിനേഷനൊക്കെ പിടിക്കാനും ചിക്കൻ നല്ല ടെൻഡറാകാനും ഒക്കെ സഹായിക്കും. അന്നേരം ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടെ നല്ലതുപോലെ പേസ്റ്റാക്കിയതൊരു 2 tablespoons, അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീരും, ഏകദേശം നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ ഒരു 2 tablespoons നാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കുക. നാരങ്ങ നീരായിട്ടാണെങ്കിൽ 2 tablespoons. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒന്നുകൂടെ പറയാം, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചതും അതുപോലെ തന്നെ ഉപ്പും ഒരു നാരങ്ങയുടെ നീരും കൂടി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. ഇനി നമ്മൾ കുറച്ച് മസാല ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. കുറച്ച് മല്ലി, അതുപോലെ തന്നെ പെരുംജീരകം, നമ്മുടെ സാധാരണ ജീരകം, കുരുമുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ കറുവപ്പട്ട, പിന്നെ ഒരു 5 ഏലക്ക. ഇത്രയും കൂടെ നല്ലതായിട്ടും ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ നമ്മൾ മാരിനേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് ഒരു 3 tablespoons നമ്മുടെ നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് മല്ലിയില വേണം എടുക്കാൻ. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. മല്ലിയില അരിഞ്ഞതും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, 1 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് എരിവിന് വേണ്ടി മാത്രം കാശ്മീരി കബാബ്, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ 1.5 tablespoons മതിയാകും, അത്ര ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഇനിയും ചേർക്കാൻ പോകുന്നത് എരിവിന് വേണ്ടി മാത്രം മതി കാശ്മീരി ഒരുപാട്, അതുപോലെ തന്നെ ഒത്തിരി എരി വേണമെന്നുള്ളവർ കുറച്ച് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1.5 tablespoons നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം പൊടിച്ച ആ ഗരം മസാലയുടെ പൗഡർ, അത് ഫ്രഷും ഇൻസ്റ്റൻറ്റും ആയതുകൊണ്ട് നല്ലൊരു മണമാണ് ഇതിന് ഈ ഒരു മസാലയ്ക്കൊക്കെ കിട്ടുന്നത്. ഓക്കെ, അതിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ആവശ്യത്തിന് എരിയുണ്ടോ അല്ലെങ്കിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മളിത് നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മാരിനേഷൻ കൂടെ അപ്ലൈ ചെയ്ത് വെക്കുക. ഇത് നമ്മൾ നാളെ ഉണ്ടാക്കാനാണെങ്കിൽ, നമ്മൾ ഇന്ന് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റും നല്ല ടെൻഡറും ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കുക്കിംഗ് ടൈം ഒരുപാട് ലാഭിക്കാൻ പറ്റും. ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യുകയും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കുക. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ ഒരു മിനിമം 30 minutes വെച്ചാലും മതി. ഇത് കണ്ടോ നല്ലതുപോലെ, അന്നേരം നമ്മളിത് നല്ലതുപോലെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. ഓക്കെ, അന്നേരം അതിൻ്റെ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ മാരിനേഷനൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ല കട്ടിയുള്ളൊരു പാൻ വെക്കുക, അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. എണ്ണ, നിങ്ങൾ എണ്ണയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് ബട്ടറിലാണ്, ഒരുപാട് ബട്ടറൊന്നും വേണ്ട, ജസ്റ്റ് 1 tablespoon അല്ലെങ്കിൽ 2 tablespoons ബട്ടർ ഒഴിച്ച് കൊടുക്കുക. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. ഇത് വളരെ ഈസി അല്ലേ? നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കബാബിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഓക്കെ, ഇങ്ങനെ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്കതിന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിലൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഓയിലോ അല്ലെങ്കിൽ ഗീ ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടും കേട്ടോ. ഗീ അല്ലെങ്കിൽ ബട്ടർ ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ലേശം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിച്ചോണം, ഒരു സൈഡ് ഒന്ന് കുക്കായതിന് ശേഷം ഇത് തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡും നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുക. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഓയിൽ ഡീപ്പ് ഫ്രൈ ആകുന്നില്ല, എണ്ണയുടെ അളവൊക്കെ വളരെ കുറവാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. ഇനി ഒരു സൈഡ് കുക്കായി, ഇനി അതൊന്ന് തിരിച്ചിട്ട് നോക്കാം. കണ്ടോ, ഒരു സൈഡ് നല്ലപോലെ കംപ്ലീറ്റ്ലി കുക്കായിട്ടുണ്ട്. ഇനി അത് നമുക്ക് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. വളരെ ഈസി ആയിട്ടല്ലേ ഇപ്പോൾ ഇത് ഈ ഒരു പ്രിപ്പറേഷൻ. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുപോലെ തന്നെ വളരെ ഈസിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലിൻസീസ് ലിങ്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനൊരു സ്മോക്കി ഫ്ലേവർ, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ചെയ്യുമെന്നറിയാം. ഒരു ചെറിയ കഷ്ണം ചാർക്കോളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യാണെങ്കിലും മതി. ഒഴിച്ചതിന് ശേഷം ഇതൊരു കനൽ പോലെ ആക്കി എടുക്കുക. ആ കനൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. ഈ നമ്മൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഒരു സ്മോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ചിക്കനിലേക്കൊക്കെ ആ ഒരു സ്മോക്കി ഫ്ലേവർ വേണ്ടിയവർക്ക് മാത്രം ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വേണ്ട. ഓക്കെ, അന്നേരം ഞാനിവിടെ തുറന്നു. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.